ഓം ശാന്തി. മാസ്റ്റർ പതിത പാവനായ ബാബയുടെ മക്കൾക്കുള്ള ഇന്നത്തെ ശ്രീമതം ശ്രവിക്കാം. ഭഗവാന്റെ മഹാവാക്യം. മധുരമായ കുട്ടികളെ, നിങ്ങൾ ദേഹാഭിമാനത്തിൻ്റെ വാതിൽ അടച്ചു വയ്ക്കൂ, എങ്കിൽ മായയുടെ കൊടുങ്കാറ്റ് വരുന്നത് അവസാനിക്കും. അല്ലേ, മായയുടെ കൊടുങ്കാറ്റ് നമുക്കെന്നെ അറിയാലോ. പുറത്ത് എന്തെങ്കിലുമൊക്കെ മഴയും കാറ്റൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വാതിലും ജനലൊക്കെ അടച്ചു വയ്ക്കും. അല്ലേ, പിടിവാളം മിന്നലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രഭാവം നമ്മളെ ഏൽക്കാതിരിക്കാൻ. അപ്പോൾ അതുപോലെ നമ്മൾക്ക് ഏത് വാതിലടച്ചു വയ്ക്കേണ്ടത്? ദേഹാഭിമാനത്തിൻ്റെ. ഞാൻ ദേഹമാണ്, ഞാൻ ഇന്നടത്ത് ഇന്നാളാണ്, എൻ്റെ പേര് എല്ലാം ഞാൻ ഓർമ്മിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് സ്മൃതിയിൽ വരും. അപ്പോൾ അതിലൂടെ മായയുടെ കൊടുങ്കാറ്റ് ഉണ്ടാകുന്നത്. ഭഗവാന്റെ ചോദ്യം, ഏത് കുട്ടികൾക്കാണോ വിശാല ബുദ്ധിയുള്ളത് അവരുടെ അടയാളങ്ങൾ എന്തെല്ലാമാണ്? വിശാല ബുദ്ധിയുള്ള മക്കളുടെ അടയാളം. ബാബയുടെ ഉത്തരം, ഒന്നാമത്തെ പോയിന്റ്, അവർക്ക് മുഴുവൻ ദിവസവും സേവനത്തിൻ്റെ ചിന്തന മാത്രമേ ഉണ്ടാവുള്ളൂ. രണ്ട്, അവർക്ക് സേവനമില്ലാതെ ഒരിക്കലും ഇരിക്കാൻ കഴിയില്ല. അവരുടെ ബുദ്ധിയിലുണ്ടായിരിക്കും എങ്ങനെ മുഴുവൻ വിശ്വത്തെയും വലയം ചെയ്ത് എല്ലാവരെയും പതിതത്തിൽ നിന്നും പാവനാക്കാം. മുഴുവൻ വിശ്വത്തെയും വലയം ചെയ്യാർത്ഥം അല്ലേ, മുഴുവൻ വിശ്വത്തിലുള്ള ആത്മാക്കൾക്കും എങ്ങനെ സന്ദേശം കൊടുക്കുക എന്നുള്ള ചിന്തനായിരിക്കും. അവർ വിശ്വത്തെ ദുഃഖധാമത്തിൽ നിന്നും സുഖധാമമാക്കി മാറ്റുന്നതിൻ്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കും. അവർ അനേകരെ തനിക്ക് സമാനാക്കി മാറ്റും. അല്ലേ, ബാബ മൊത്തം എന്താ പറഞ്ഞത്? അവർക്ക് സേവനം ചെയ്യാതിരിക്കാനേ കഴിയില്ല. അതേത് വിധത്തിലാണെങ്കിലും, ഏത് വിധത്തിലാണെങ്കിലും അവർക്ക് രാവും പകലും അവരുടെ ബുദ്ധിയിൽ ഇത് നടന്നുകൊണ്ടേയിരിക്കും, എങ്ങനെ മറ്റുള്ളവർക്ക് ഈശ്വരീയ സന്ദേശം കൊടുക്കാം. അതാണ് വിശാല ബുദ്ധി കുട്ടികളുടെ അടയാളങ്ങൾ. ഇനി അടുത്ത പോയിൻ്റ്, സ്വയം അവനവനോട് പ്രതിജ്ഞ ചെയ്യണം, നമ്മൾ നമ്മുടെ സമയത്തെ വെറുതെ കളയില്ല. അല്ല, സമയത്തെ, സംഗമയുഗത്തിലുള്ള ഓരോ സെക്കൻഡും അത്രയും അമൂല്യമായതുകൊണ്ട് സമയത്തെ സദുപയോഗം ചെയ്യുമെന്ന് അവനവനോട് പ്രതിജ്ഞ ചെയ്യണം. സംഗമയുഗത്തിൻ്റെ ഓരോ നിമിഷത്തെയും സഫലാക്കും. നമ്മൾ അച്ഛനെയും ഒരിക്കലും മറക്കില്ല. സ്കോളർഷിപ്പ് നേടിക്കൊണ്ടേയിരിക്കണം. അല്ലേ, ബാബയുടെ ഓർമ്മയിൽ പഠിപ്പ് പഠിച്ച് സ്കോളർഷിപ്പ് നേടിക്കൊണ്ടേയിരിക്കണം പറയാൻ. സ്കോളർഷിപ്പ് നേടാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. സദാസ്മൃതി ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മുടെ വാനപ്രസ്ഥ അവസ്ഥയാണ്. കാല് നരകത്തിന് നേരെയും ശിരസ് സ്വർഗത്തിന് നേരെയുമാണ്. കുട്ടികരണം മറയിൽ ഓർമ്മിച്ച് അപാര സന്തോഷത്തിലിരിക്കണം. ദേഹ്യാഭിമാനിയാകുന്നതിൻ്റെ പരിശ്രമം ചെയ്യണം. എത്രത്തോളം കഴിയുന്നു ആത്മസ്മൃതിയിലിരിക്കാൻ നമ്മൾ പ്രയത്നിക്കണം. അതായത്, കാലുകൊണ്ട് നമ്മൾ പഴയ ലോകത്തെ തൊഴിക്കുക, ബുദ്ധി ശിരസ്, അതർത്ഥം ബുദ്ധി സ്വർഗത്തിലേക്ക് വെക്കണം. കുട്ടിക്കരണം പറയുന്ന കളി എന്താണ്? സൃഷ്ടിചക്രത്തിൻ്റെ സ്വദർശന ചക്രം കറക്കുക. ഞാൻ ആരായിരുന്നു, ഇനി ആരാവാൻ പോകുന്നു, ഇപ്പം ആരാണ്, ഇതാണ് ഈ ചക്രത്തെ നമ്മൾ കറക്കിക്കൊണ്ടിരിക്കണം. എപ്പോഴും ഈ സ്മൃതി ഉണ്ടായിരിക്കണം, ഞാൻ വാനപ്രസ്ഥ അവസ്ഥയിലാണ്. ഓം ശാന്തി.